ചിക്ക ദൂപ്പാത് കേള്ളി പുഞ്ചിക്കുമാരേട്ട ആദരേകള ഈട പാസ് ഈ ആദരേ ഈ കെല്ലകി ജീവിതേമൂന മേ ജീവിത കഥാവേ എക്കൊളസ്സനി ദിഗാരുമായി സുനന്ദ എനവാ കെല്ലോ ദിന്നാമ ദന്നേ നേത ദിന്നാമ ഉന്നേ പുഞ്ചി കാമരേയ വർഷാവു യായി വരവുയേ ദൻ ടികകട പെരയ കൊള്ളാവത് തെത മാത്തുകര അലുത് നെപിയകകുത് മൽപിയസ് കമിസേകുത് അന്തവാ കിരി ദിമേ നുണ്ണായ പ്രിയം വധാ ഉന്നേ എന്തേ ഇന്ദഗിന് ഗഡോൽ വിത്തിട ബറവീഗിന് കൊള്ളാ സൂസൂസ്ക അമ്മാകെ തനേ ഉറാബൊന ദിയ ബലാഗിനേ അത് വേലാസന ബടകിനി അവിത് നേത കെല്ലേ ദൻ നിദാഗനേ അത് ദവാൽ വരുവമ എർലാമ ഉണ്ണനേ കൊല്ല നിദാഗത്താമത് പാലൊയി വാഷ ഹോമിട്ട് തിബ്ബെ കൊല്ലാകെ സിനുതു ഹിസ എങ്കിലി തുടുവലിങ് അതഗാമിനി ദാസക് ദുഗ്ഗിന്ദര അവിലെന്ന് മേ അമ്മാകെ പപ്പു കൊല്ലാട രജദാനകി പ്രിയ അപ്പി പെട്ടിയെ കാതമോ ഹോദേ പ്രിയം വധാ സിനാസുനായ മൊക്കത് ഹിനാവെന്നേ ദന്മമ ഉണത് മൊക്കോ കേരളോ ദന്ന സിനാസുനെ മൂനട മൂന ബലായ സുനന്ദ ആവേ ഈ മോഹത്തെയ പ്രിയാനാംഗി പ്രിയങ്ങദ ദിശ വാഷ ബലുവായ പ്രിയ സുനന്ദയ്യ നേത് മഠത് കട്ടാണ്ട് ആവാ വാഹന ആവി നേനേ ഇതിം ബലപം മെത്തന ഇന്നെത്വ സുനന്ദ് പുഞ്ചി സാലകേല്ലി ഉന്നേയ പ്രിയങ്ങദ ഓ ദിശ ബലുവേ ഹത പുറവാകിനേ ഓ അത് പെമിന തീയന്നെ നിൽപാട്ട സരമട്ട ഒടി കമിസയക് ദാകിനേ ഏ സരളഭവട്ട് പ്രിയങ്ങദ ആശയ പെത്തുവേ നെതത് ഹദവത്തെ ഉണ്ണി ഏമകിനക്കി സദ്യക്കാവിത് നേ വേന്നെ കയറിയ അത് ഹയറേക്കാക് നങ്കി ഓലങ്ങി എന്നെ സന്തു സുഹന്ദ സമാന സുഹന്ദക്ക് അപ്പി കാമരെ ഉണ്ണേ പുതാട്ട് കിരിദിനവാ ആ സുനന്ദ അതേ തപാകിന ഉൺ യമ കെല്ലടതുണ്ണേ മൊനാദ സുനന്ദയേ ഇന്ത്യൻ സമന്വാഗ്യാ മന്ദ അന്നക്കിനെ ഇന്ത്യയുടെ ഗീൻ അറങ്ങാവാ ഏക തമാ മട്ട ആപുഗമൻ സുഹന്ദാവാ സുനന്ദയ്യട്ടനേ അപ്പി ഇതിങ് ലൈഫ് ബോയിലനേ ഇന്ദഗാന്ന് അമ്മ കോപ്രിയ പൊടി മാമലാകെ ദിയാകിയ ദെങ്ങയി നെക്കാത് ബലുവത് കവതത് തിയന്നേ പ്രിയങ്കദാ സിനാസുനായ സുനന്ദയെ അഹിംസക സിനാവ ദിശമ ബലാകിന് ഉണ്ണേയ അപ്പേ കേന്ദ്ര സുനന്ദയേ കോഹത്മ ഗലപെന്നാലോ ഏ ക്യൂ ഹെട്ടിയമ്മ കെല്ല കിയന്നെ ബൊറു അബ്ബ സുനന്ദര സിതുനി ഏക കോഹമാത്മ വെന്ന ബേ ഏയ് മൻ ധന്നവ അപ്പി ഹൊന്നട്ട ഗലപിനവ കിയല വാഷാട്ട് മീ കഥാക്കന്ന സിയല്ല എസേ ആദരെ കൊത്തരം ലസ്സനത് ഏട സിതേ ഗലപിനവ തമാ സംസാരെ പതാകിനമ ആവായി കിയന്നേ പ്രിയങ്ങദ ഏ കീവി ലജ്ജാവിനി എത്തട മഹിമത് ആ പ്രിയ ഏ മൂന്ന ദിശ ബലാകിനമ ഉണ്ണായ ദവസ കവതത് പ്രിയ ഹെമേന്റെ കിയാണാം സാലേട്ട് ഗോസ് കേല്ലട്ട് ഗഹാന്നട്ട് വാശാട്ട് സിതേ ഏത് ലസ്സന ദവാ സേമയ നെലവിനോ വെടിയ ഏമ ലസ്സന ദവാസ് അഗി ജീവിതേത് തിബേയ
වර්ෂා නිදාගත් පුතාව පරිස්සමින් ඇඳමත තබා දෙපසින් කොට දෙකක්ද තබා නෙට් එකකින් වැසුවාය. හැම තැනම ඩෙංගුය. ඇස් දෙක වගේ පරිස්සම් කරගත යුත්තේ ඒ නිසාය. වර්ෂා කිරිතේ හදන්නට ගියේ නැත. ඇය හැදුවේ ඉඟුරු තේකකි. කිරිතේ එකක් දුන්නොත් එහෙටම බඩ පිරෙයි. බුක් ෂොප් එකටත් ඉඟුරු ගේනවද? හවසට දෙන ඉඟුරු තේක බොමින් ඔහු අසන අයුරු වාෂාට සිහි වෙයි. මේ ඉඟුරු සුවඳ ඇයට සිහි ගන්වන්නේ ඒය. රසටම ඉඟුරු ප්ලේන්ටි හදන අයුරු ඇයට පුරුදු කළේ අම්මාය. ටිකක් ගෙනත් තියාගෙන ඉන්නේ. ඒක බිව්වම නංගී. මරු අදහස් පහළ වෙනවා. ඉඟුරු ප්ලේන්ටිය බිව්වම? ඔව්. දැන් මොනවද පහළ වෙච්ච අදහසයි? ඒ මොහොන දෙසම බලාගෙන තමා ඇසු අයුරු වාෂාට සිහිවෙයි. අර නංගී හදන සීනි සම්බෝල පාන් තියෙනව නේද? අර තෙල් බේරෙන සීනි සම්බෝලේ දාලා හදන්නේ. පාන් රාතල් දෙකක විතර සීනි සම්බෝල පාන් හදාගෙන ලොකු ප්ලාස්ටික්කකට කෝපිත් හදාගෙන බීච් එකක් ළඟට ගිහින් වාහනේ වැටකෙය ගාලක් ළඟ පාක් කරලා ඒකට වෙලා මෝදු හුලං වැදි වැදි මුළු රැයක්ම ඉන්න. සීනි සම්බෝල පාන් කකා කෝපි බිවි. අයියා තනියම? නෑ, අපි දෙන්නම. ෂෝක්නේ, යංකෝ දවසක මං සීනි සම්බෝල පාන් විතරක් නෙමේ කට්ලටුත් හදන්නම්. මරු නේද? ඔය කිව්වට රෑවෙද්දි අයියා නිදාගනි. මෝදුහුලං වදිනකොට නිින්ද යනවා. එහෙම නිින්ද යන්නේ නෑ බං. ඒ ගමන යන්නට ලැබුණේ නැත. ඒ තින්පසු තමා දිගටම සීනි සම්බෝල පාන් හැදු අයුරු වාෂාට මතකය. තෙත දිනෙත් තබාගෙනම ඇය ඉඟුරු තෙල් සැගෙන ගියාය. ප්‍රියංවදා උන්නේ ඔහු ළඟම ඉඳගෙනය. පුතා නිදිද නංගී? දැන් කිරි බීලා නිදාගත්තේ අයියේ. මේ දවස්වල ඇස් දෙක වගේ පරිස්සම් කරගන්න නංගී. ඩෙංගු හැමතැනම. අපිත් කතා වුණා අයියේ. මං ඉඟුරු ප්ලේන්ටියක් හැදුවේ. කන්නත් ඕනනේ. ප්ලේන්ටිය සුවඳ විතරක් ඇති. සුනන්ද සරමා කැඳගෙන පැමිණී ඉන්නවා දකිද්දී වාෂාට සිහියේ විමුක්තිවය. හවසකට සක්විතිලාගේ ගෙදර යද්දී ඔව අඳින්නේ සරමය. නංගි, මේ කෙල්ල නැකත් කවදද කියලා කියන්නේ නෑනේ. ඒ ආසාවට අගේ කරලා කියන්නේ. වාෂා ප්‍රියංවදා දෙස බලා කීවාය. ප්‍රියා, එහෙටවත් සුනන්ද අයියා එක්ක බෝධියට ගියා නම් හොඳයි නේද? මං කිව්වා කෙල්ලේ, හෙට හවසට යන්නලු. අපි කට්ටියම යන්නංගේ. හෙට අයියයි ප්‍රියයි යන්න. හවසෙදි පුතා නිදාගන්නවා. පතාගෙනම ආපු එකේ මේ ආත්මෙත් පතන්නේ බෑ. වාෂා කිව්වේ දෙන්නාගේම මොහන දෙස බලාය. වාෂා කුස්සියට පැමිණ හිමීට කෑම බෙදෙන භාජන විස දමන්නට පටන් ගත්තාය. දිගටම තැවෙන පපුව සනසා ගන්නට අමාරුය. මේ දවස්වල ඔහු සීවෙනවා වැඩිය. ඔයත් මං ගැන හිතනවා වගේ මට දැනෙනවා අයියේ. පුතා වෙනුවෙන් ඉනෝ කිරිවලින් තෙමුණ තෙත පපු අතග වාෂා සිතුවාය. එහෙන යාළුවනි,
තව තවත් මේ වගේ ලස්සන කතා අරගෙන එන්න මට කරන උදව්වක් විදියට මේ වීඩියෝ එක පුළුවන් තරම් ෂෙයා කරන්න. ඔයාලගේ අදහස් කියලා කමෙන්ට් එකකුත් පහලින් දාන්න. ලයික් එකක් නම් අනිවාර්යෙන් දාන්න. අන්තිම වෙනකම් බලපු ඔයාලා හැමෝටම ස්තුතියි.